പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാവാതെ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്പൈസസ് ഷോപ്പുകൾ കോവിഡിനെ തുടർന്ന് സഞ്ചാരികളുടെ വരവ് നിലച്ചതോടെ വരുമാനമില്ലാതായി എന്നതിനപ്പുറം വിൽപ്പന കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന സ്പൈസസ് വസ്തുക്കൾ പലതും ഉപയോഗശൂന്യമായി കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ മേഖലയെ പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഈ രംഗത്തുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. 2018 പ്രളയം മുതൽ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത്ര നല്ല കാലമല്ല. ആദ്യ പ്രളയവും രണ്ടാം മഴക്കെടുതിയും കോവിഡിന്റെ ആദ്യ വരവുമെല്ലാം വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത നഷ്ടം വരുത്തി. ആദ്യ ലോക്ഡൌണിന് ശേഷം വല്ലവിധേനയും തിരിച്ചുവരവിന് ഒരുങ്ങവെ എത്തിയ കോവിഡിന്റെ രണ്ടാം വ്യാപനവും ലോക്ഡൌണും വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഇതുമൂലം വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്പൈസസ് ഷോപ്പുകൾ വൻ പ്രതിസന്ധിയിലായി. ആദ്യ ലോക്ഡൌണിൽ സംഭവിച്ച നഷ്ടം വകവയ്ക്കാതെ മുന്നോട്ട് പോകാനൊരുങ്ങവെയെത്തിയ കോവിഡിന്റെ രണ്ടാം വ്യാപനവും അടച്ചിടലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ചോക്ലേറ്റുകൾ, സ്പൈസസുകൾ, ഹാൻഡിക്രാഫ്റ്റ്സുകൾ ഇതെല്ലാം നശിച്ചുവാണ്. പ്രത്യേകിച്ച് 3 മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കേണ്ട ചോക്ലേറ്റുകളാണ് ഏറ്റവും അധികം. ചോക്ലേറ്റുകളും മറ്റ് മുട്ടായികളുമാണ് ഏറ്റവും അധികം നഷ്ടമായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 വർഷം തുടർച്ചയായിട്ട് ഈ പ്രധാന സീസൺ മുൻകൂട്ടി കണ്ട് ഞങ്ങൾ ധാരാളം ചോക്ലേറ്റുകളും മുട്ടായികളും സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ സാധനമെല്ലാം ഞങ്ങളിപ്പം എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ സ്പൈസസ് ആയാലും പലതും പൂത്തുപോയി, ഇപ്പം ലക്ഷങ്ങൾ നഷ്ടമാണ്. വരുമാനം നിലച്ചത് പല സ്പൈസസ് വിൽപ്പനക്കാർക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിയിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന സ്പൈസസ് വസ്തുക്കൾ പലതും ഉപയോഗശൂന്യമായി മാറുന്നതിനൊപ്പം സാധന സാമഗ്രികൾ പലതും നാശത്തിന്റെ വക്കിലുമാണ്. ഈ മേഖലയിൽ തൊഴിലെടുത്തിരുന്നവരും വരുമാനം നിലച്ച പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ മേഖലയെ പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഈ രംഗത്തുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.